ഹയോൾ ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ആക്സസ് കൺട്രോൾ മെക്കാനിസം ഇൻ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഇത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ആക്സസ് കൺട്രോൾ മെക്കാനിസം അപ്പം ആക്സസ് കൺട്രോൾ മെക്കാനിസം മീൻസ് ദാറ്റ് റെഗുലേറ്റ്സ് ഹൂർ വാട്ട് ക്യാൻ വ്യൂ ഓർ യൂസ് ദ റിസോഴ്സസ് അതായത് ആർക്കൊക്കെ എന്തൊക്കെ വ്യൂ ചെയ്യാം യൂസ് ചെയ്യാം അതൊക്കെയാണ് അതിനൊക്കെ പറയുന്ന ഒരു റൂൾസിനെയാണ് നമ്മൾ ആക്സസ് കൺട്രോൾ മെക്കാനിസം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സെക്യൂരിറ്റി ടെക്നീക് ദാറ്റ് റെഗുലേറ്റ് ഹൂ ഓർ വാട്ട് ക്യാൻ വ്യൂ ആർക്ക് എന്ത് കാണാം ഓർ യൂസ് റിസോഴ്സസ് എന്തൊക്കെ യൂസ് ചെയ്യാം ഇൻ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റ് ഇതൊരു ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് ഇൻ സെക്യൂരിറ്റിയാണ് ഫോർ മിനിമൈസിങ് അൺ ഓതറൈസ്ഡ് റിസ്ക് അൺ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ്സിന് അല്ലെങ്കിൽ അത് അവരുടെ നിന്നുണ്ടാകുന്ന റിസ്ക് മിനിമൈസ് ചെയ്യുക എന്നുദ്ദേശത്തോടെയാണ് നമ്മൾ ആക്സസ് കൺട്രോൾ മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ദെൻ ആക്സസ് കൺട്രോൾ മെക്കാനിസം അനദർ ഡെഫിനിഷൻ ഈസ് കൺട്രോളിംഗ് ആക്സസ് ടു ഫെസിലിറ്റീസ് സിസ്റ്റം സർവീസസ് റിസോഴ്സസ് ആൻഡ് ഡേറ്റ ഈസ് ക്രിറ്റിക്കൽ ടു എനി സെക്യൂരിറ്റി പ്രോഗ്രാം ഇപ്പോൾ എന്തൊക്കെ കൺട്രോൾ ചെയ്യുക ഫെസിലിറ്റീസ് സിസ്റ്റം സർവീസ് റിസോഴ്സസ് ആൻഡ് ഡേറ്റ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ഇറ്റ് ഈസ് എ ബാക്ക് ബോൺ ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് മെക്കാനിസംസ് ദാറ്റ് വർക്ക് ടുഗദർ ടു പ്രൊട്ടക്ട് ദ അസെറ്റ്സ് ഓഫ് ദി എൻറ്റർപ്രൈസ് ഒരു എൻറ്റർപ്രൈസിലെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിലെ അസെറ്റ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ആക്സസ് കൺട്രോൾ മെക്കാനിസം ദാറ്റ് മീൻസ് ത്രെഡ്സ് വൾണറബിലിറ്റീസ് അതിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ആക്സസ് കൺട്രോൾ മെക്കാനിസം പിന്നെ ഇതിനകത്തൊരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത് അതായത് എങ്ങനെയാണ് ആക്സസ് കൺട്രോൾ മെക്കാനിസം എവിടെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നതെന്ന് അപ്പോൾ ഒരു ഉണ്ട് ദെൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേറ്റർ യൂസർ ഒരു സിസ്റ്റത്തിലേക്ക് കയറണമെങ്കിൽ സിസ്റ്റം റിസോഴ്സസ് യൂസ് ചെയ്യണമെങ്കിൽ രണ്ട് പ്രോസസ്സിലൂടെ കടന്നു പോകണം ഫസ്റ്റ് വൺ ഈസ് ഓതൻറ്റിക്കേഷൻ ഫങ്ഷൻ ദാറ്റ് മീൻസ് യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആണോ എന്ന് നോക്കണം ആണ് എങ്കിൽ ആ യൂസറിനെ എന്തൊക്കെ അക്സസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ആക്സസ് കൺട്രോൾ ഫങ്ഷനിൽ പറയുന്നുണ്ട് ഇപ്പം നമുക്ക് ഒരു സിസ്റ്റത്തിൽ നമ്മൾ കയറുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ കയറുവാണെങ്കിൽ നമ്മൾ ആദ്യം ഓതൻറ്റിക്കേഷൻ പ്രൊസീജിയർ ചെയ്തു ദെൻ അവിടെ പോയാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അതായത് അഡ്മിൻ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ള പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയയാണ് ആക്സസ് കൺട്രോൾ ഫംഗ്ഷൻസ് ഓക്കെ അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഫിഗർ ഓഫ് ദി ആക്സസ് കൺട്രോൾ മെക്കാനിസം നെക്സ്റ്റ് ഇതിനകത്ത് വരുന്ന മെയിൻ ഫോർ ഇലമെൻറ്സ് ആക്സസ് കൺട്രോൾ കൺസിസ്റ്റ് ടു ഫോർ ഇലമെൻറ്സ് ഫസ്റ്റ് വൺ ഇസ് സബ്ജെക്ട് സെക്കൻഡ് ഇസ് ഒബ്ജക്റ്റ് തേർഡ് ഈസ് ഓപ്പറേഷൻസ് ആൻഡ് ഫോർത്ത് ഇസ് ദ റെഫറൻസ് മോണിറ്റർ സബ്ജെക്ട് മീൻസ് ഇറ്റ് ഈസ് എ യൂസർ ഓർ കളക്ഷൻ ഓഫ് യൂസേഴ്സിനാണ് നമ്മൾ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് ദെൻ ഒബ്ജക്റ്റ് മീൻസ് റിസോഴ്സസ് അതായത് ഫയൽ ആവാം മെമ്മറി റിസോഴ്സ് ആവാം അങ്ങനെ വരുന്ന റിസോഴ്സസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒബ്ജെക്റ്റ് എന്ന് പറയുന്നത് ദെൻ ഓപ്പറേഷൻസ് ഓപ്പറേഷൻസ് മീൻസ് റീഡ് റൈറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻസാണ് ഓപ്പറേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെൻ റഫറൻസ് മോണിറ്റർ റഫറൻസ് മോണിറ്റർ മീൻസ് അതൊരു സെറ്റ് ഓഫ് റൂൾസ് റൂൾസാണ് അതിനകത്താണ് പറഞ്ഞിരിക്കുന്നത് ആർക്ക് എന്തൊക്കെ എക്സസൈസ് ചെയ്യാം എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ചേക്കുന്ന ഒരു റൂൾ ആണ് റഫറൻസ് മോണിറ്റർ ദി ജോബ് ഓഫ് ദി റഫറൻസ് മോണിറ്റർ ഈസ് ടു ചെക്ക് ഓൺ ദി ഹയർ ആർട്ടി ഓഫ് റൂൾസ് ദാറ്റ് സ്പെസിഫൈ ദി സേർട്ടൺ റെസ്ട്രിക്ഷൻസ് ചെക്ക് ഓൺ ഹയർ ആർക്കി ഓഫ് റൂൾസ് ആർക്ക് എന്തൊക്കെ അക്സസ് ചെയ്യാം അതൊക്കെ സ്പെസിഫൈ ചെയ്തേക്കുന്ന ഒരു റൂൾ ആണ് റഫറൻസ് മോണിറ്റർ നെക്സ്റ്റ് റഫറൻസ് മോണിറ്ററിൻ്റെ ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ട് ഒരു ഫിഗറാണ് ആ കൊടുത്തേക്കുന്നത് അപ്പം അതിനകത്ത് സബ്ജെക്റ്റ് ഉണ്ട് ഓബ്ജെക്റ്റ് ഉണ്ട് ദൻ ഓഡിറ്റ് ഫയൽ സെക്യൂരിറ്റി ഡേറ്റാബേസ് ഉണ്ട് അപ്പോൾ നടുക്കിൽ റഫറൻസ് മോണിറ്റർ ഇരിക്കുവാണ് റഫറൻസ് മോണിറ്ററിൻ്റെ ഉദ്ദേശം അത് കുറേ സെറ്റ് ഓഫ് റൂൾസാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത് ആർക്കൊക്കെ എന്തൊക്കെ ആക്സസ് ചെയ്യാം അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് റഫറൻസ് മോണിറ്ററിൽ വരുന്നത് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വെൻ എവർ എ സബ്ജെക്ട് റിക്വസ്റ്റ് ടു ആക്സസ് ആൻ ഓബ്ജെക്റ്റ് ആൻഡ് ആക്സസ് മോഡ് മസ്റ്റ് ബി സ്പെസിഫൈഡ് ഒരു സബ്ജെക്റ്റ് ഒരു ഒബ്ജക്റ്റിനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതായത് ഒരു യൂസറ് ഒരു ഫയലിനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഏത് ആക്സസ് മോഡാണെന്ന് സ്പെസിഫൈ ചെയ്യണം ദർ ആർ ടു ആക്സസ് മോഡ് ഫസ്റ്റ് വൺ ഈസ് ഒബ്ജെക്റ്റ് സെക്കൻഡ് ഈസ് ഓൾട്ടർ ഫസ്റ്റ് ഒബ്സെർവ് ഒബ്സെർവ് മീൻസ് സബ്ജെക്റ്റ് ലുക്ക് അറ്റ് ദി കണ്ടന്റ് ഓഫ് ദി ഒബ്ജെക്ട് ഒബ്സെർവ് മീൻസ് സബ്ജെക്ട് ലുക്ക് അറ്റ് ദി കണ്ടെൻ്റിലേക്ക് നോക്കുന്നതാണ് ഒബ്സെർവ് അതായത് ജസ്റ്റ് റീഡ് ദ കണ്ടൻറ് ഓഫ് ദി ഒബ്ജെക്ട് ഓൾട്ടർ മീൻസ് സബ്ജെക്ട് ചേഞ്ച് ദ കണ്ടൻറ് ഓഫ് ദി ഒബ്ജെക്ട് അതായത് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതാണ് ഓൾട്ടർ എന്ന് പറയുന്നത് ഒബ്സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതാണ് നെക്സ്റ്റ് വരുന്ന പോയിൻറ്റ് ആക്സസ് റൈറ്റ് എന്താണ് ആക്സസ് റൈറ്റ് മീൻസ് റെഫേഴ്സ് ടു ദി യൂസേഴ്സ് എബിലിറ്റി ടു ആക്സസ് എ സിസ്റ്റം റിസോഴ്സ് യൂസറിൻ്റെ കഴിവ് എന്താണ് അല്ലെങ്കിൽ യൂസറിന് എന്തൊക്കെ റൈറ്റുകളുണ്ട് ഒരു സിസ്റ്റം റിസോഴ്സ് യൂസ് ചെയ്യാൻ ഫസ്റ്റ് വൺ ഈസ് എക്സിക്യൂട്ട് സെക്കൻഡ് ഈസ് റീഡ് തേർഡ് അപ്പൻ്റ് ഫോർത്ത് റൈറ്റ് അപ്പം ഇങ്ങനെ ഫോർ ആക്സസ് റൈറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ആക്സസ് റൈറ്റുകളെല്ലാം കൊടുക്കുന്നത് അതിൻ്റെ ഓണർ ഓഫ് ദി റിസോഴ്സ് ആണ് ഇത് സെറ്റ് ചെയ്ത് തെക്കണേ ആർക്കൊക്കെ എന്തൊക്കെ ആക്സസ് ചെയ്യാം എന്ന് ഇപ്പം യൂസർ വണ്ണിന് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഫയൽ വണ്ണിന് യൂസർ ടുവിനോ റീഡ് ആൻഡ് റൈറ്റ് ഫയൽ വൺ അങ്ങനെയുള്ള ഓപ്പറേഷൻസാണ് അപ്പോൾ ദ ഓണർ ഓഫ് ദി റിസോഴ്സ് ആണ് ഈ ആക്സസ് റൈറ്റ് സെറ്റ് ചെയ്യണേ ഇനി ആരാണ് ഓണർ ഓഫ് ദി റിസോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൺ ഓൾ ദി സിസ്റ്റം റിസോഴ്സസ് ആൻഡ് സെറ്റ് ആക്സസ് റൈറ്റ് ടു ദോസ് റിസോഴ്സസ് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്ക് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ആക്സസ് സോറി ആക്സസ് കൺട്രോൾ മെട്രിക്സാണ് ആക്സസ് കൺട്രോൾ മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി ആക്സസ് കൺട്രോൾ മെട്രിസിലേക്ക് പോവാം അപ്പോൾ എന്താണ് ആക്സസ് കൺട്രോൾ മെട്രിസ് ഇതൊരു ആണ് ആക്സസ് കൺട്രോൾ മെട്രിയസ് ഇസ് എ മെട്രിക്സ് ദാറ്റ് മീൻസ് ഇതിൻ്റെ റോ റെപ്രസെൻ്റ് ചെയ്യുന്നത് സബ്ജക്റ്റ് അതായത് യൂസേഴ്സിനെ കോളം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓബ്ജെക്റ്റിനെയാണ് അപ്പോൾ ഈ ഒരു ഫിഗറ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് മനസ്സിലാവും എന്താണ് ആക്സസ് കൺട്രോൾ മെറ്ററിയൽസ് അപ്പോൾ ഇതിൻ്റെ റോയിൽ വരുന്നത് യൂസേഴ്സും കോളത്തിൽ വരുന്നത് ഫയൽസും ആണ് പിന്നെ ഇതിൻ്റെ നടുക്ക് അതായത് സെല്ല് ഫില്ല് ചെയ്തേക്കുന്നത് ബേസ്ഡ് ഓൺ ആക്സസ് റൈറ്റ് ആണ് ആക്സസ് റൈറ്റ് യൂസ് ചെയ്തിട്ട് അപ്പം ഇതിൽ നിന്ന് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യൂസർ എ ക്യാൻ റീഡ് ദ ഫയൽ വൺ റൈറ്റ് ദ ഫയൽ വൺ യൂസർ എ ഇസ് ദ ഓണർ ഓഫ് ഫയൽ വൺ നെക്സ്റ്റ് യൂസർ ബി ക്യാൻ ഓൺലി റീഡ് ദ ഫയൽ വൺ യൂസർ സി ക്യാൻ റീഡ് ആൻഡ് റൈറ്റ് ദ ഫയൽ വൺ അപ്പം അങ്ങനെ നമുക്കിതിൻ്റെ ഓരോ കോളോം വെച്ചിട്ട് അല്ലെങ്കിൽ ഓരോ സെല്ല് വെച്ചിട്ട് എന്തൊക്കെയാണ് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാമെന്ന് മനസ്സിലാക്കും ഈ ആക്സസ് കൺട്രോൾ മെട്രിയസ് ഈസ് വൺ ഓഫ് ദി ഫോം ഓഫ് ആക്സസ് കൺട്രോൾ മെക്കാനിസം ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ആക്സസ് കൺട്രോൾ മെട്രിയസ് ഇനി ആക്സസ് കൺട്രോൾ മെട്രിയസ് പല രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം ആ മൂന്ന് ടേമുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഈസ് ഗ്ലോബൽ ടേബിൾ സെക്കൻഡ് വൺ ഈസ് ആക്സസ് ലിസ്റ്റ് ഫോർ സബ് ഓബ്ജക്റ്റ് തേർഡ് ഈസ് കേപ്പബിലിറ്റി ലിസ്റ്റ് ഫോർ സബ്ജെക്റ്റ് അതിൽ ഫസ്റ്റ് വൺ ഈസ് ഗ്ലോബൽ ടേബിൾ ഗ്ലോബൽ ടേബിളിൻ്റെ കേസിൽ അതൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ ഗ്ലോബൽ ടേബിളിനകത്ത് ഒരു ട്രിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സബ്ജക്റ്റ് ഓബ്ജെക്റ്റ് റൈറ്റ് എസ് ഐ മീൻസ് സബ്ജക്റ്റ് ഓഫ് ഐ ഐ ടി യൂസർ ഓജെ മീൻസ് ഒബ്ജക്റ്റ് ഫയൽ ഫയൽ ജെ എന്നാണ് ഉദ്ദേശിക്കുന്നത് ആർ കെ മീൻസ് ഏതാണ് ആക്സസ് റൈറ്റ് അപ്പം ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഗ്ലോബൽ ടേബിളിൻ്റെ ആണ് ഒരു ആംഗിൾ ബ്രാക്കറ്റിൽ ഏതാണ് സബ്ജെക്റ്റ് എന്ന് കൊടുക്കുക അപ്പോൾ എക്സാമ്പിൾ യൂസർ വൺ കോമ ഒബ്ജക്റ്റ് ഫയൽ വൺ കോമ റീഡ് അപ്പോൾ അതിനർത്ഥം എന്താണ് യൂസർ വൺ ക്യാൻ റീഡ് ദ ഫയൽ വൺ രണ്ടാമത്തെ മെത്തേഡ് ആക്സസ് ലിസ്റ്റ് ഫോർ സബ്ജെക്ട് ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് അല്ലെങ്കിൽ എ സി എസ് ലിസ്റ്റ് ഇത് ഷോർട്ട് ആൻസർ ഒക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാം അപ്പം ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഒബ്ജെക്ട് ഒബ്ജെക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത് അതായത് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് ഒ ജെ ദൻ ആങ്കിൾ ബ്രാക്കറ്റിൽ എസ് എ കോമ ആർ കെ ദാറ്റ് മീൻസ് ഒ ജെ ഫയൽ വൺ ദെൻ യൂസർ വൺ കോമ റീഡ് ആ ഒബ്ജക്റ്റിനെ ആർക്ക് റീഡ് ചെയ്യാം അല്ലെങ്കിൽ യൂസർ വണ്ണിനെ റീഡ് ചെയ്യാം ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിട്ടേ നമ്മൾ പറയുള്ളൂ ദാറ്റ് മീൻസ് ഇറ്റ് റെഫേഴ്സ് ടു ദി പെർമിഷൻ അറ്റാച്ച്ഡ് ടു ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ഇസ് സ്പെസിഫൈ വിച്ച് യൂസർ ആർ ഗ്രാൻഡ് ആക്സസ് ടു ദാറ്റ് ഒബ്ജെക്റ്റ് ആൻഡ് ഓപ്പറേഷൻസ് ഈസ് അലൌഡ് ടു പെർഫോം അതായത് ഏത് യൂസറിനാണ് ആ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ വിച്ച് യൂസർ ആർ ഗ്രാൻഡ് ആക്സസ് ടു ദാറ്റ് ഒബ്ജെക്ട് അതിൻ്റെ എന്തൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം അപ്പോൾ അതൊക്കെ പറയുന്ന ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു മെക്കാനിസം ആണ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ ഫിഗർ കാണിക്കാം ഇതാണ് ആക്സസ് കൺട്രോൾ ലിസ്റ്റിന് എക്സാമ്പിൾ ദെൻ ഇവിടെ മെയിൻ മെയിനായിട്ടും ഇത് ഫയലാണ് ഫയൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകൾക്കാണ് ഇമ്പോർട്ടൻസ് അപ്പോൾ ഫയൽ വെച്ചിട്ടാണ് ഇത് പോയിൻ്റ് ചെയ്തേക്കുന്നത് ഫയൽ വൺ ദെൻ ഫയൽ വണ്ണിനെ ആക്സസ് ചെയ്യുന്ന ആരൊക്കെയാണ് എയും ബിയും സിയും അതിൽ എ എന്ന യൂസറിന് എന്തൊക്കെ ചെയ്യാം ഫയൽ വണ്ണിന് ഫയൽ വണ്ണിൻ്റെ ഓണറാണ് എ ഫയൽ വണ്ണിനെ റീഡ് ചെയ്യാം റൈറ്റ് ചെയ്യാം ഇതിനടുത്ത് ബി ബിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഫയൽ വണ്ണിനെ റീഡ് മാത്രമേ പറ്റുകയുള്ളൂ സി എന്ന അനദർ യൂസർ ആ യൂസറിന് ഫയൽ വണ്ണിന് റീഡും ചെയ്യാം റൈറ്റും ചെയ്യാം ഇതേപോലെ തന്നെ ഫയൽ ടു ഓരോ ഒബ്ജക്റ്റിനെയും നമ്മൾ ഓരോ ലിസ്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം ഓക്കെ അപ്പം ഇതാണ് ഫയൽ ടു ദെൻ ഫയൽ ത്രീ ദെൻ ഫയൽ ഫോർ ഇപ്പം ഇതാണ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് നെക്സ്റ്റ് മൂന്നാമത്തെ മെത്തേഡ് ഈസ് കേപ്പബിലിറ്റി ലിസ്റ്റ് ഫോർ സബ്ജക്റ്റ് ഇപ്പോൾ സബ്ജക്റ്റിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേപ്പബിലിറ്റി ലിസ്റ്റ് ഇറ്റ് ഇസ് മെയിൻലി ഫോക്കസ് ഓൺ സബ്ജെക്ട് സബ്ജെക്റ്റിനെയാണ് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഇതാണ് സബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യണേ ഇപ്പോൾ യൂസർ എ ദെൻ അത് യൂസർ എയിൽ വരുന്ന ആരൊക്കെയാണെന്ന് ഫയൽ വണ്ണും ഫയൽ ത്രീയും ദൻ യൂസർ ബി യൂസർ ബിക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്ന ആരയ്ക്ക് ഫയൽ വൺ ടു ത്രീ ഫോർ യൂസർ സിക്ക് പറ്റുന്ന ഫയൽ വൺ ടു ഫോർ ദൻ എന്തൊക്കെ പെർമിഷൻ ഉണ്ടെന്ന് അതിൻ്റെ താഴെ അപ്പോൾ യൂസർ എ ക്യാൻ എ ഇസ് ദ ഓണർ ഓഫ് ദി ഫയൽ വൺ എ ക്യാൻ റീഡ് ആൻഡ് റൈഡ് ദ ഫയൽ വൺ യൂസർ എ ഓൾസോ ബി ദ ഓണർ ഓഫ് ഫയൽ ത്രീ യൂസർ എ ക്യാൻ റീഡ് ആൻഡ് റൈഡ് ദ ഫയൽ ദൻ ഇവിടെ സെക്കൻഡ് കേസ് നോക്കുക യൂസർ ബി യൂസർ ബി ലാസ്റ്റ് ഫയൽ ഫോറിൻ്റെ എന്ന് പറഞ്ഞാൽ യൂസർ ബി ക്യാൻ ഓൺലി റീഡ് ദ ഫയൽ ഫോർ അപ്പം ഇങ്ങനെയാണ് കേപ്പബിലിറ്റി ലിസ്റ്റ് ഇപ്പോൾ ഈ മൂന്ന് രീതിയിൽ നമുക്ക് അക്സസ് കൺട്രോൾ മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ അക്സസ് കൺട്രോൾ മെറ്ററിൽസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം ഫസ്റ്റ് വൺ ഈസ് ഗ്ലോബൽ ടേബിൾ സെക്കൻഡ് വൺ ഈസ് അക്സസ് ലിസ്റ്റ് ഫോർ ഓബ്ജെറ്റ്സ് അത് ഒബ്ജക്റ്റിനെയാണ് പോയിൻറ്റ് ചെയ്യണത് തേർഡ് വൺ ഈസ് കേപ്പബിലിറ്റി ലിസ്റ്റ് ഫോർ സബ്ജെക്റ്റ് അത് സബ്ജെക്റ്റ് ദാറ്റ് ഈസ് യൂസറിനെയാണ് അത് മെയിൻ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇൻട്രൊഡക്ഷൻ എപ്പോൾ ആക്സസ് കൺട്രോൾ മെക്കാനിസം ഇനി നെക്സ്റ്റ് നമുക്ക് ടൈപ്പ്സ് ഓഫ് ആക്സസ് കൺട്രോൾ മെ ആണ് പഠിക്കാനുള്ളത് അത് നെക്സ്റ്റ് വീഡിയോയിൽ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ